രണ്ട് സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാരുടെ മരണത്തിനിടയാക്കിയ പൂനെ പോർഷെ കാർ അപകടത്തിൽ വീണ്ടും വഴിത്തിരിവ്. കേസിൽ പ്രതിയായ 17-കാരന്റെ രക്തപരിശോധനയിൽ കൃത്രിമം കാണിച്ച രണ്ട് ഡോക്ടർമാർ അറസ്റ്റിലായി. സസുൺ ഹോസ്പിറ്റലിലെ ഡോക്ടർ അജയ് തവാഡെ, ഡോക്ടർ ഹരി ഹാർണോ എന്നിവരെയാണ് ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത്. പൂനെയിലെ സർക്കാർ ആശുപത്രിയിലെ ഫോറൻസിക് ലാബിന്റെ തലവനാണ് ഡോക്ടർ തവാഡെ. സംഭവ ദിവസം ഡോക്ടർ തവാഡെയും പ്രതിയുടെ പിതാവും ഫോണിൽ സംസാരിച്ചിരുന്നതായി അന്വേഷണത്തിൽ തെളിഞ്ഞതായി പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു. അറസ്റ്റിലായ രണ്ട് ഡോക്ടർമാരുടെ ഫോണുകൾ പിടിച്ചെടുത്തിട്ടുണ്ട്. അപകടം നടന്നതിന് പിന്നാലെ പ്രതിയായ 17-കാരന്റെ രക്തപരിശോധനയിൽ മദ്യത്തിന്റെ അംശം കണ്ടെത്താനായില്ലെന്ന റിപ്പോർട്ടാണ് ഡോക്ടർമാർ നൽകിയത്. എന്നാൽ അന്ന് രാത്രി കൂട്ടുകാരോടൊപ്പം രണ്ട് പബിൽ നിന്നും പ്രതി മദ്യപിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ആദ്യ രക്തസാമ്പിളിൽ മദ്യത്തിന്റെ അംശം ഇല്ലായിരുന്നുവെങ്കിലും രണ്ടാമത്തെ പരിശോധനയിൽ മദ്യത്തിന്റെ അംശം കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഇത് സംശയത്തിനിടയാക്കിയത്. തുടർന്ന് പോലീസ് DNA പരിശോധന നടത്തി. DNA പരിശോധനയിൽ രക്തസാമ്പിളുകൾ വ്യത്യസ്ത അളവുകളിൽ നിന്നുള്ളതാണെന്നും കണ്ടെത്തി. പ്രതിയുടെയും രക്തസാമ്പിളുകൾ മറ്റൊരാളുടെയും രക്തസാമ്പിളുകൾ ഉപയോഗിച്ച് മാറ്റിയാണ് റിപ്പോർട്ടിൽ തിരിമറി നടത്തിയതെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. മദ്യപിച്ച് കാർ ഓടിച്ചതിന് പുറത്ത് അബദ്ധത്തിലുണ്ടായ അപകടമല്ല നടന്നതെന്ന് പൂനെ പോലീസ് കമ്മീഷണർ അമിതേഷ് കുമാർ പറഞ്ഞു. രണ്ട് പബുകളിൽ മദ്യപിച്ചതിന് ശേഷമാണ് പ്രതി കാർ ഓടിച്ചത്. ഇടുങ്ങിയതും തിരക്കേറിയതുമായ തെരുവിൽ നമ്പർ പ്ലേറ്റ് പോലും ഇല്ലാതെ അമിത വേഗത്തിലായിരുന്നു പ്രതി കാർ ഓടിച്ചത്. തന്റെ ഡ്രൈവിംഗ് അപകടം പിടിച്ചതാണെന്നും ആളുകൾ മരിക്കുമെന്നും പ്രതിക്ക് നല്ല ബോധമുണ്ടായിരുന്നു. അപകടത്തിന് ശേഷം പ്രതിയുടെ രക്തസാമ്പിളുകൾ വ്യത്യസ്ത സമയങ്ങളിലായി പരിശോധിച്ച് കൃത്യമായ ഫലം ഉറപ്പുവരുത്തിയെന്നും സിറ്റി പോലീസ് മേധാവി പറഞ്ഞു. പ്രമുഖ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരന്റെ മകനാണ് പ്രതി. അച്ഛനും മുത്തശ്ശനും ചേർന്ന് പ്രതിയെ രക്ഷിക്കാൻ നിയമ നടപടികളെ സ്വാധീനിക്കുകയാണെന്ന് നേരത്തെ തന്നെ ആരോപണമുയർന്നിരുന്നു. പിന്നാലെ പ്രതിയുടെ പിതാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അപകടത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് തന്നെയും വീട്ടിൽ പൂട്ടിയിടുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്ന് ഇവരുടെ ഡ്രൈവർ മൊഴി നൽകിയിരുന്നു. ഇതിന് പിന്നാലെ മുത്തശ്ശനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതി മദ്യപിച്ച രണ്ട് പബുകളിലെ ജീവനക്കാരെ ഇതിനോടകം തന്നെ അറസ്റ്റ് ചെയ്തു. രക്തസാമ്പിളുകളിൽ കൃത്രിമം കാണിച്ച സംഭവം പണവും സ്വാധീനവും ഉപയോഗിച്ച് പ്രതിയെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നുവെന്ന ആരോപണത്തെ കൂടുതൽ ശക്തപ്പെടുത്തുകയാണെന്നും 19 പുലർച്ചെയാണ് എഞ്ചിനീയർമാരായ അശ്വിനി കോസ്ത, അനീഷ് അവാദിയ എന്നിവരുടെ മരണത്തിനിടയാക്കി അപകടം നടന്നത്. ഇവർ സഞ്ചരിച്ചിരുന്ന ബൈക്കിൽ പോർഷെ കാർ ഇടിക്കുകയായിരുന്നു. രണ്ടുപേരും സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു. അപകടം നടന്ന് 15 മണിക്കൂറിനുള്ളിൽ ബാലന് ജാമ്യം അനുവദിച്ചു. റോഡ് അപകടങ്ങളെക്കുറിച്ച് 300 വാക്കുകളുള്ള ഉപന്യാസം എഴുതാൻ ആവശ്യപ്പെട്ടു. 15 ദിവസം ട്രാഫിക് പോലീസുകാരോടൊപ്പം പ്രവർത്തിക്കുവാനും മദ്യപാനശീലത്തെക്കുറിച്ച് കൗൺസിലിംഗ് തേടുവാനും നിർദ്ദേശിച്ചാണ് ജാമ്യം നൽകിയത്. ഇത് ഏറെ വിമർശനങ്ങൾക്കിടയാക്കിയിരുന്നു. പിന്നീടാണ് ഉത്തരവ് പരിഷ്കരിച്ച് പ്രതിയെ ഒബ്സർവേഷൻ ഹോമിലേക്ക് അയച്ചത്. ന്യൂസ് ഡെസ്ക്, പ്രസ് മലയാളം. Rajkumari, Rajkumari, gold and diamonds, the trust of Travancore. Rajkumari.